ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വന്നിട്ട് വളരെ ടേസ്റ്റായിട്ടുള്ള മാക്രോൺസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇതുണ്ടാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അതിന് വേണ്ടിയിട്ട് 1/3 കപ്പിൽ ഒരു കപ്പ് ഷുഗർ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. 2 എഗ്ഗ് എടുക്കുക, അതിൻ്റെ വൈറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. യെല്ലോ ആവശ്യമില്ല നമ്മുടെ ഡിഷിന്, വൈറ്റ് മാത്രം മതി. വൈറ്റ് ഒരു ബൗളിലേക്ക് ഇട്ടെടുക്കുക 2 എഗ്ഗിൻ്റെ. എന്നിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങനീരും കൂടി ചേർത്തെടുക്കുക. ഒരു 10 തുള്ളി നാരങ്ങനീരാട്ടോ ഞാൻ ആഡ് ചെയ്യണത്. എന്നിട്ട് ബീറ്റ്റേറ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നല്ല പൊന്തി കിട്ടില്ല കേട്ടോ, നമുക്ക് ഇത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. അതുകൊണ്ട് ബീറ്റർ വെച്ചിട്ട് നല്ല ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പൊടിച്ച ഷുഗർ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3 തവണയായിട്ട് കേട്ടോ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തണത് ഷുഗർ. എന്നിട്ട് നല്ല ഫ്ലഫി ആവണവരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്ലഫി ആവണ ബീറ്റ് എങ്ങനെ അറിയാ ചങ്ങ, നമ്മളിങ്ങനെ ബീറ്റർ ഇങ്ങനെ പൊന്തിച്ചിട്ട് നിർത്തുമ്പോൾ ആ സ്റ്റിഫായിട്ട് നിൽക്കും, താഴെ ഇങ്ങനെ കുഴഞ്ഞ് വീഴാതെ കറക്റ്റായിട്ട് നിൽക്കും. അതേപോലെ അങ്ങനെ ആയിക്കിട്ടണം കേട്ടോ. നല്ല ബീറ്റായതിനു ശേഷം ഇതിലേക്ക് ഒരു 10 15 ക്യാഷും കൂടി പൾസ് മോളിൽ ഇട്ടിട്ട് പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ക്യാഷ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യുക കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. നല്ല മിക്സ് ചെയ്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വിട്ടിട്ട് വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ്, ഈ മോഡൽ ചെയ്യുമ്പോഴാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന മക്രൂൺസിൻ്റെ അതേ ഷേപ്പ് കിട്ടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഹെയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. 200 ഫാരൻഹീറ്റിൽ വെച്ചിട്ട് 1 ഹവറായിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നത്. പക്ഷേ അത് 1 ഹവർ വയ്ക്കുമ്പോൾ നല്ല ബ്രൗൺ കളറാവുണ്ട്. അതുകൊണ്ട് ഞാൻ വന്നിട്ട് അത് 200 എന്നുള്ളത് 160 ഇട്ടിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കളറ് മാത്രം കുറച്ച് ചേഞ്ച് ആയിരുന്നേ ഉള്ളൂ കേട്ടോ, പക്ഷേ ടേസ്റ്റ് വൈസ് അതേപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി റേറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.